പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടരുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അറുപത് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു നികുതി ഇനത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് മൂവായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപ ലഭിച്ചതോടുകൂടിയാണ് വിതരണം എളുപ്പമായത് എന്നാൽ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഒരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കുകയില്ല എന്ന വാർത്തയും പുറത്തുവരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മാസ്തരി സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷം ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം പേരാണ് മസ്തറിംഗ് പൂർത്തിയാക്കാൻ ഇനിയും ബാക്കിയുള്ളത് മസ്തരിം ചെയ്യാൻ സമയപരിധി അവസാനിച്ചതോടെ ഇവർക്കിനി പെൻഷൻ ലഭിക്കില്ല പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാൻ വേണ്ടിയാണ് മസ്തരിം വർഷാവർഷം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പുറത്തായത് വിത പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സായാണെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രവും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രവും വർഷത്തിലൊരിക്കൽ നൽകേണ്ടതുണ്ട് ഈ സർട്ടിഫിക്കറ്റും സമയത്തിനുള്ളിൽ നൽകിയവരുടെ പെൻഷൻ തുകയും മുടങ്ങുന്നതാണ് നിലവിൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തിരുന്നു അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയും നൽകിക്കഴിഞ്ഞു ഒരു മാസത്തെ കുടിശ്ശിക ഡിസംബറിൽ നൽകും ബാക്കി അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്നും സർക്കാർ മുമ്പ് അറിയിച്ചിരിക്കുന്നു ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക